പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മതവും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നാം ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ട് ഒത്തിരിയേറെ ശാസ്ത്ര പുരോഗതി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നൂറ്റാണ്ടാണ്. മനുഷ്യൻ ചന്ദ്രനിലെത്തിയിട്ട് 50-ലേറെ വർഷങ്ങളായി. ഇപ്പോൾ ചൊവ്വാഗ്രഹത്തിലേക്കുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുക എന്നതായിരുന്നു നമ്മുടെ സ്വപ്നമെങ്കിൽ, ഇന്ന് ബഹിരാകാശ സഞ്ചാരം നടത്തുക എന്നത് ഒരു സ്വപ്നമായി പലർക്കും മാറിയിരിക്കുന്നു. അത് സാധ്യവുമാണ്, ശാസ്ത്രം അതിനുള്ള സാധ്യതകൾ തുറന്നിട്ടിരിക്കുന്നു. അതേസമയം തന്നെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ശാസ്ത്രം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നേരിടുന്ന കൊറോണ വൈറസ്, COVID-19 എന്ന പ്രതിസന്ധിയുടെ കാലത്ത് ശാസ്ത്രവാദികൾ എന്ന് സ്വയം പറയുന്ന ചില ആളുകൾ ചോദിക്കുന്നു, ഈ കാലയളവിൽ മതം പ്രസക്തമാണോ? ഈ രോഗമുണ്ടായിട്ടും മതവിശ്വാസികൾ ആരാധനാലയങ്ങൾ അടച്ചിടേണ്ടി വന്നില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ശാസ്ത്രമല്ലേ എല്ലാത്തിനും പരിഹാരം? മതം അപ്രസക്തമല്ലേ എന്നുള്ള ചോദ്യം. മതം തിരിച്ചു ചോദിക്കുന്നു, എന്നിട്ട് ശാസ്ത്രത്തിന് ഈ കൊറോണ വൈറസിനെ പിടിച്ചു നിർത്താൻ സാധിച്ചോ? രണ്ടു കൂട്ടരും പരസ്പരം തർക്കങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ആര് ശരി, ആര് തെറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ ആരും ശരിയല്ല പൂർണ്ണമായി, ആരും തെറ്റല്ല പൂർണ്ണമായി. പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എൻ്റെ എളിയ അഭിപ്രായം. അത് എൻ്റെ വ്യക്തിപരമായ ഒരു ബോധ്യമാണ്. എന്താണ് ശാസ്ത്രം, എന്താണ് മതം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിനെ നിർവചിക്കേണ്ടത് അനിവാര്യമാണല്ലോ. മതം എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, റിലീജിയൻ എന്ന വാക്ക് ആണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഏകദേശം ഒരു പദത്തിൻ്റെ തർജ്ജമയായിട്ടാണ് നമ്മൾ പറയുക. എങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്കറിയാം. മതം എന്ന വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥം. എൻ്റെ മതം എന്നാൽ എൻ്റെ അഭിപ്രായമാണ്. മഹാത്മാഗാന്ധി മതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ മതം നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് അന്ധൻ ആനയെ കാണുന്നത് പോലെയാണ്. ആനയെ കാണുന്ന കുരുടരായ മനുഷ്യർ ചിലർ തുമ്പിക്കൈ തൊട്ടു നോക്കിയിട്ട് ആന തുമ്പിക്കൈ പോലെയാണെന്ന് പറയുന്നു. മറ്റ് ചിലർ ആനയുടെ കാലിൽ തൊട്ടു നോക്കിയിട്ട് അത് തൂണ് പോലെയാണെന്ന് പറയുന്നു. വേറെ ചിലരാകട്ടെ ചെവിയിൽ തൊട്ടു നോക്കിയിട്ട് അത് മുറം പോലെയാണെന്ന് പറയുന്നു. മറ്റ് ചിലർ വാലിൽ നോക്കിയിട്ട് വാല് പോലെയാണെന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തരും തങ്ങൾക്ക് കിട്ടിയ പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിലയിരുത്തുക, ആനയെ വിലയിരുത്തുക. മതത്തെക്കുറിച്ചും പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. നമ്മുടെ അഭിപ്രായം നമ്മുടെ മതം. എന്നാൽ റിലീജിയൻ എന്ന വാക്ക് നോക്കുക, ഇംഗ്ലീഷിലുള്ള ആ വാക്കിന് കുറച്ചുകൂടി അർത്ഥതലങ്ങളുണ്ട്. റെലിഗാരെ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് റിലീജിയൻ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടാവുക. ആ വാക്കിൻ്റെ അർത്ഥം ബന്ധിപ്പിക്കുക എന്നാണ്, ടു കണക്ട്. എന്തിനെ ബന്ധിപ്പിക്കുന്നു, ആരെ ബന്ധിപ്പിക്കുന്നു? ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്നു, മനുഷ്യനെ മനുഷ്യനോട് ബന്ധിപ്പിക്കുന്നു. അതായത് ഇതിനൊരു വെർട്ടിക്കൽ തലമുണ്ട്, ഒരു ഹൊറിസോണ്ടൽ തലമുണ്ട്. എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് മതമാണ്, റിലീജിയനാണ്. എനിക്ക് ഉപരിയായി ഞാൻ കാണാത്ത ഒരു സത്യമുണ്ട് എന്നെ ബോധ്യപ്പെടുത്തുന്നതും ഈ റിലീജിയനാണ്. അപ്പോൾ മതമെന്നത് ഞാൻ റിലീജിയൻ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുക. ദൈവത്തോടും മനുഷ്യരോടും ബന്ധപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. ഇനി എന്താണ് ശാസ്ത്രം? ശാസ്ത്രത്തിന് സയൻസ് എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറയുക. ശാസ്ത്രമെന്നത് നമുക്കറിയാം ഒരു സംസ്കൃതജന്യ പദമാണ്. ആ ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ശാസിക്കപ്പെട്ടത് എന്നാണ്. മുൻപുള്ള ആചാര്യന്മാർ, പ്രാമാണികതയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ശാസ്ത്രമായി കരുതുക. പ്രത്യേകിച്ച് ഭാരതീയ പശ്ചാത്തലത്തിൽ അവിടെ ട്രഡീഷൻ, അതോറിറ്റി, ഡോഗ്മ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ശാസ്ത്രമുള്ളത്. അപ്പോൾ മുതിർന്ന ഒരാൾ പറഞ്ഞാൽ അത് ശാസ്ത്രമായി മാറുക എന്നൊരു പാരമ്പര്യം കൂടി ഉണ്ട് എന്ന് ഞാനിവിടെ പറയുകയാണ്. ഭാരതീയ പാരമ്പര്യങ്ങൾക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സയൻസ്, മോഡേൺ സയൻസ് എന്ന വാക്ക് കുറച്ച് വ്യത്യസ്തമായ അർത്ഥമാണ് കാണിക്കുക. ഷീരെ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് സയൻസ് എന്ന വാക്ക് ഉണ്ടാവുക. ആ വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് അറിവാണ്. അപ്പോൾ അറിവിനെക്കുറിച്ചുള്ള വാദായനങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെ മാർഗം.
ഈ ശാസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയും ഡെഫിനിഷൻ നോക്കുമ്പോൾ റിലീജിയൻ സയൻസ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് അർത്ഥം. ഇനി എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രവും മതവും പരസ്പരം എതിർക്കുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവുക? കാരണം ശാസ്ത്രവും മതവും വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങൾ അഥവാ മെത്തഡോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം? ശാസ്ത്രം ഒബ്സർവേഷൻ, ഒരു കാര്യത്തെ നിരീക്ഷണം നടത്തുന്നു, ഒരു കാര്യത്തെക്കുറിച്ച് അനുമാനങ്ങൾ നടത്തുന്നു, ഹൈപ്പോത്തസിസ് നടത്തുന്നു, അത് ശരിയാണോ എന്ന് വേരിഫൈ ചെയ്യുന്നു, അത് ശരിയാണെങ്കിൽ അത് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു. ഇങ്ങനെ നാല് ഘടകങ്ങളാണ്: ഒബ്സർവേഷൻ, ഹൈപ്പോത്തസിസ്, വേരിഫിക്കേഷൻ ആൻഡ് കൺക്ലൂഷൻ. ഇങ്ങനെ നാല് ഘടകം. മതത്തിൻ്റെ രീതിശാസ്ത്രം ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി കൊണ്ട് മതത്തെയോ മതത്തിൻ്റെ രീതിശാസ്ത്രം കൊണ്ട് ശാസ്ത്രത്തെയോ നമുക്ക് അളക്കാൻ പറ്റില്ല. പിന്നെ തമ്മിൽ അളക്കണമെങ്കിൽ എന്താണ് ശാസ്ത്രമെന്നും ശാസ്ത്രീയ രീതിശാസ്ത്രമെന്നും എന്താണ് മതമെന്നും എന്താണ് മതശൈലിയെന്നും നാം വ്യക്തമായി മനസ്സിലാക്കണം. വളരെ നിസ്സാരമായൊരു ഉദാഹരണം പറയാം. ചായയും കാപ്പിയും. എനിക്ക് ചായ ഇഷ്ടമാണ്, കാപ്പി ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഓക്കെ, മനസ്സിലാക്കാം, ഇഷ്ടാനിഷ്ടങ്ങളാണ്. ചായയേക്കാൾ മെച്ചമാണ് കാപ്പി എന്ന് ഞാൻ പറയണമെങ്കിൽ ചായ എന്താണെന്നും കാപ്പി എന്താണെന്നും ഞാൻ രുചിച്ചറിയണം. ചായ മാത്രം കുടിച്ച ഒരാൾക്ക് ചായയാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല, ചായയാണ് എനിക്കിഷ്ടമെന്നേ പറയാൻ പറ്റൂ. എന്നാൽ ചായയെയും കാപ്പിയെയും രുചിച്ച് അറിഞ്ഞ ഒരാൾക്ക് ഏതാണ് ശ്രേഷ്ഠമെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ശാസ്ത്രത്തെ വിമർശിക്കണമെങ്കിൽ മതം ശാസ്ത്രത്തെ അറിഞ്ഞിരിക്കണം, തിരിച്ചും. പരസ്പരം അറിഞ്ഞുകൊണ്ട് മാത്രമേ നമ്മൾക്ക് വിമർശനം നടത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ക്രിട്ടിക് അല്ല, നേരെ മറിച്ച് പ്രെജുഡിസ് അഥവാ മുൻവിധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ രീതിശാസ്ത്രത്തിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായി. മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് ശാസ്ത്രവും മതവും തമ്മിലുള്ള ചില ശൈലീ പൊരുത്തങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്? ശാസ്ത്രം ഹൗ അഥവാ എങ്ങനെ എന്നുള്ള ചോദ്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് ശാസ്ത്രം പറയുന്നു ആദിയിലൊരു ബിഗ് ബാങ് സിംഗുലാരിറ്റി ഉണ്ടാകുന്നു. എന്താണ് ഈ ബിഗ് ബാങ് സിംഗുലാരിറ്റി? നമുക്ക് ആ നിമിഷത്തിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും പറയാൻ സാധിക്കില്ല. എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത് ആ സിംഗുലാരിറ്റിയിലാണ്. ആ സമയത്ത് അതീവമായ മർദ്ദവും താപവും ഉണ്ട്. തുടർന്നുള്ള സമയത്ത് ഇത് കുറയുകയും വസ്തുക്കൾ വ്യാപിക്കുകയും ചെയ്യുന്നു. ആ മഹാവ്യാപനത്തിൻ്റെ ഫലമായി ആറ്റങ്ങൾ ഉണ്ടാകുന്നു, മൂലകങ്ങൾ ഉണ്ടാകുന്നു, തുടർന്ന് നക്ഷത്രങ്ങളും നക്ഷത്രവ്യൂഹങ്ങളും ഉണ്ടാകുന്നു. ബിഗ് ബാങ് സിംഗുലാരിറ്റിയിൽ നാല് ഫോഴ്സസ്, ബലങ്ങൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഇതെല്ലാം ചേർന്ന് ഒരു സിംഗിൾ മെറ്റാ ഫോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നീട് ഇത് നാല് വ്യത്യസ്ത ഫോഴ്സുകളായി തരംതിരിക്കപ്പെടുന്നു. അതിനുശേഷം കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞ പ്രതിഭാസത്തിലൂടെ കറങ്ങുന്ന വസ്തുക്കളുണ്ടാകുന്നു. ഗ്രാവിറ്റേഷൻ കാരണം ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ രൂപം കൊള്ളുന്നു. ഇതാണ് ശാസ്ത്രം പറയുന്നത്. തത്വശാസ്ത്രം അഥവാ ഫിലോസഫി എന്താണ് പറയുന്നത്? വൈ എന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് ചില വസ്തുക്കൾ നിലനിൽക്കുന്നു? ശൂന്യതയാകാമായിരുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് മതത്തിൻ്റെ സ്ഥാനം. ശാസ്ത്രത്തിൻ്റെ ഹൗവിനെയും ഫിലോസഫിയുടെ അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിൻ്റെ വൈയേയും ചേർത്തുകൊണ്ടാണ് മതം നിൽക്കുക. പക്ഷേ അതൊരു മറ്റൊരു തലത്തിൽ കൂടിയാണ്. നമുക്കൊന്നുകൂടി നോക്കാം എങ്ങനെയാണെന്ന്. ശാസ്ത്രത്തിൻ്റെ ഹൗ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവാണ്, കാര്യങ്ങൾ വിവരിക്കുകയാണ്. എന്താണ് എന്നാണ് ശാസ്ത്രം പറയുക. എന്നാൽ മതത്തിൻ്റെ ഹൗ എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്റ്റീവാണ്, എന്തായിരിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു മൂല്യബോധം എനിക്ക് മതം തരുന്നു. ഫിലോസഫി അഥവാ തത്വശാസ്ത്രം പറയുന്ന വൈ, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു. മതം ആ വൈയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അതിൻ്റെ പർപ്പസ്, ലക്ഷ്യം എന്താണ്, വെറുതെ ഒരു മൃഗത്തെപ്പോലെ ജീവിച്ച് കടന്നു പോകാനാണോ ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, അതോ ഞാനായിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? അപ്പോൾ ഈ ശാസ്ത്രത്തെയും തത്വശാസ്ത്രത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഉയർന്ന ഒരു തലത്തിലേക്ക് മതം പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രവിരുദ്ധമല്ല മതം, ശാസ്ത്രത്തിന് അപ്പുറമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് മതം നമ്മെ പഠിപ്പിക്കുക.
നമ്മളിതിനെ വൈരുദ്ധ്യമായിട്ടല്ല, സമന്വയമായി, ഹാർമണി ആയിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അറിവിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സൂചന കൂടി പറയുകയാണ്, നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് അറിയുക? നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നു, നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ രുചിക്കുകയും മണക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുക. അത് അറിവിൻ്റെ ആദ്യ പാഠമാണ്, ആദ്യ പടിയാണ്. അതിനുശേഷം ഇത് നമ്മുടെ തലച്ചോറിൽ ഇൻഫോർമേഷനായി വരുന്നു. തുടർന്ന് ഓർമ്മകൾ, ഭാവനകൾ, മുന്നറിവുകൾ, ഭാവന, വൈകാരിക തലം, ഇതിനെയെല്ലാം ചേർത്തുകൊണ്ട് അതൊരു പുതിയ തലത്തിലേക്ക് വരുന്നു. പക്ഷേ ഇതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമല്ല ജീവിതത്തിലുള്ളത്. എൻ്റെ മാതാപിതാക്കളോട് എനിക്കുള്ള ബഹുമാനം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള വാത്സല്യം, പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് തമ്മിലുള്ള ആഴമേറിയ പ്രണയബന്ധം, ഇതൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് ഏത് സയൻസാണ് നമ്മളെ സഹായിക്കുക? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ചില ജ്ഞാനങ്ങൾ കൂടി നമുക്ക് വേണം. ഇങ്ങനെ പ്രണയമുള്ളതുകൊണ്ട്, സ്നേഹമുള്ളതുകൊണ്ട്, വാത്സല്യമുള്ളതുകൊണ്ട്, കരുതലുള്ളതുകൊണ്ട് ഞാൻ ശാസ്ത്രവിരോധിയാകുന്നുണ്ടോ? ഇല്ലല്ലോ. ശാസ്ത്രത്തിനപ്പുറമുള്ളൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അപ്പുറം എന്ന് പറഞ്ഞാൽ എതിരാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. മതം ഒരിക്കലും യുക്തിവിരുദ്ധമല്ല. മതം യുക്തിക്കും അപ്പുറത്തേക്ക് പോകുന്നതാണ്. യുക്തിയിൽ ആരംഭിച്ചിട്ടാണ് യുക്തിക്കപ്പുറത്തേക്ക് പോകുന്നത്. ഈ കാലഘട്ടത്തിലും മതം പ്രസക്തം തന്നെയാണ്, വിശ്വാസം പ്രസക്തം തന്നെയാണ്. മതവും വിശ്വാസവും ഒക്കെ ചില അർത്ഥത്തിൽ കാലത്തിനും ദേശത്തിനും അതീതമാണ്. പക്ഷെ മറ്റു ചില അർത്ഥത്തിൽ കാലദേശങ്ങൾക്കനുസരിച്ച് വീണ്ടും വ്യാഖ്യാനത്തിന് വിധേയവുമാണ്. മതത്തെ ഒരു കൾച്ചറൽ ഫോഴ്സിലായി കാണുമ്പോഴാണ് പ്രശ്നം. എന്നാൽ ഇന്നത്തെ മനുഷ്യന് വേണ്ടിയുള്ളതാണ് മതം. മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതാണ് മതം. അപ്പോൾ ഇന്നത്തെ മനുഷ്യൻ്റെ ചോദ്യങ്ങളല്ല 50 വർഷം മുമ്പുള്ള മനുഷ്യൻ്റെ ചോദ്യം, അതല്ല ശിലായുഗ മനുഷ്യൻ്റെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ മതം ശ്രമിക്കുന്നുണ്ട്. ആ ഉത്തരങ്ങൾ മതമെന്നും നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യുക്തിബോധത്തോടുകൂടി പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ ദേവാലയങ്ങൾ അടയ്ക്കാമെന്ന് മതവും തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് പള്ളി വേണ്ട എന്നല്ല പറഞ്ഞത്, നമ്മളൊരു ഓൺലൈൻ സഭയായി മാറുകയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് കുർബാനകളും മറ്റു പ്രാർത്ഥനകളും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മൾ നടത്തുന്നുണ്ട്. യൂട്യൂബും ഫേസ്ബുക്കും മതത്തിൻ്റെ സംഭാവനകളല്ല, ശാസ്ത്രത്തിൻ്റെ സംഭാവനകളാണ്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ശാസ്ത്രവിരുദ്ധരായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ലല്ലോ. അപ്പോൾ ശാസ്ത്രവിരുദ്ധതയല്ല ഇതിനകത്ത് പ്രശ്നം, ശാസ്ത്രത്തിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ടെന്നുള്ള തിരിച്ചറിവാണ്. മതത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ സാധാരണ പറയാറുണ്ട്, മതത്തിൻ്റെ 4 അടിത്തറകൾ. 1 ക്രീഡ്, വിശ്വാസ സംഹിതകൾ. 2 രണ്ടാമത്തേത് കൾട്ട് അഥവാ ആചാര അനുഷ്ഠാനങ്ങൾ. 3 കോഡ് ഓഫ് കണ്ടക്ട് അഥവാ ധാർമ്മിക മൂല്യങ്ങൾ. 4 കമ്മ്യൂണിറ്റി. നമ്മൾ പലപ്പോഴും മതത്തെ കാണുന്നതും മതത്തെ വിമർശിക്കുന്നതും ആദ്യ 2 കാര്യങ്ങളിലാണ്. കുറേ കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു, കുറേ ആചാരങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ ചെയ്യുന്നു. പക്ഷെ അതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മതം നൽകുന്ന ധാർമ്മിക മൂല്യം, അപരനെ സഹോദരനായി കാണാൻ എന്നെ സഹായിക്കുന്ന മൂല്യം, എൻ്റെ മുമ്പിലുള്ള സഹജീവിയോട് കാരുണ്യം കാണിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ, അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയാണ്. എനിക്ക് ചുറ്റുമുള്ളവർ ആരോ കുറേ പേരല്ല, ഈ മനുഷ്യകുലം മുഴുവനും ഒരു കുടുംബമാണ്. കാരണം ഞാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ ആ ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാ വസ്തുക്കളും. എല്ലാ വ്യക്തികളും ആ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഇവരെൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ എൻ്റെ ഏകദൈവ വിശ്വാസം തന്നെയാണ് അവരെ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതാണ് കമ്മ്യൂണിറ്റി, കൂട്ടായ്മ സ്വീകരിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത്. സഭ എന്നുള്ള വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കൂട്ടായ്മ എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഗ്രീക്ക് പദമാണ് എക്ലേസിയ. കലയോ എന്ന ഗ്രീക്ക് വെർബിൽ നിന്നാണ് ആ വാക്ക് വരിക. ആ വാക്കിൻ്റെ അർത്ഥം വിളിക്കുക എന്നാണ്. വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. അല്ലാതെ ഒരു രജിസ്റ്ററിൽ പേരെഴുതിയത് കൊണ്ട് സഭയാകുന്നില്ല. ഒരു വ്യക്തി, ഒരു ദൈവിക വ്യക്തി അവൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി വിളിച്ചു ചേർക്കുന്നത് കൊണ്ട് നമ്മൾ സഭയായി മാറുകയാണ്. സഭ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. നാം അതിൽ പങ്കുചേരുന്നവരാണ്, പാർട്ടിസിപ്പേഷനാണ് അതിനകത്തുള്ളത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് കുർബാനയും മറ്റു പ്രാർത്ഥനകളും ഓൺലൈനിലാണ് നടത്തുന്നത്. ദേവാലയങ്ങൾ മിക്കതും അടച്ചിട്ടിരിക്കുകയാണ്.
പതിവുള്ള ശീലങ്ങളും ആരാധനാ ശൈലികളും മാറിമറിഞ്ഞിരിക്കുന്നു. ആളുകൾ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇനി എന്തിന് നമ്മൾ പള്ളിയിൽ പോകണം? പള്ളിയില്ലാതെയും ആരാധനകൾ അർപ്പിക്കാതെയും നമ്മൾ ജീവിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയും അങ്ങോട്ട് ജീവിച്ചുകൂടെ എന്നൊരു ചോദ്യം സാധാരണ ആളുകൾ ഉന്നയിക്കാറുണ്ട്. ഇവിടെ വളരെ പ്രായോഗികമായൊരു ഉത്തരം എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി സൊല്യൂഷൻസ് എന്നുള്ളതാണ്. ഒരു യുദ്ധം നടക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു? പക്ഷേ യുദ്ധം തീർന്നു കഴിയുമ്പോൾ അതേ രീതിയിൽ തന്നെയാണോ നാം പെരുമാറാറുള്ളത്? പ്രളയം നടക്കുന്നൊരു സാഹചര്യം നോക്കുക. പ്രളയമുണ്ടാകുമ്പോൾ നമ്മൾ കേരളത്തിൽ പ്രളയം കണ്ടവരാണ്. നമ്മൾ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക ശൈലിയിലാണ്. പ്രളയം വന്നു, പ്രളയം പോയി, തിരിച്ച് നമ്മൾ മാറിയിരിക്കുന്നു. ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടിയെന്ന് തീർച്ചയായിട്ടും പറയാം. യഥാർത്ഥത്തിൽ ഭൂമികുലുക്കവും പ്രളയവും പകർച്ചവ്യാധികളുമൊക്കെ പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട്, സംശയമില്ല. യഥാർത്ഥത്തിൽ ഈ കൊറോണ കാലഘട്ടവും നമുക്ക് നൽകുന്നത് പുതിയ കാഴ്ചപ്പാടുകളാണ്. അവരവനെക്കുറിച്ച് തന്നെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച്, നമ്മുടെ ആരാധനാ മനോഭാവങ്ങളെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച്, സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നു. ഇതുവരെ നമ്മൾ ബാഹ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. എപ്പോഴും അങ്ങനെയാണെന്നല്ല, മിക്കപ്പോഴും. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ്? ഇപ്പോൾ നമുക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, ആരാധനകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, കുർബാനകൾ ഇല്ല ഓൺലൈൻ അല്ലാതെ. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തപ്പോൾ അവയുടെ അഭാവം, അവയുടെ മൂല്യം നമ്മെ മനസ്സിലാക്കി തരുന്നു. നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണല്ലോ എന്താണ് നഷ്ടപ്പെട്ടതെന്നും അതെത്ര പ്രധാനമാണെന്നും നാം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരായി മാറിയിരിക്കുന്നു. ആത്മീയത എന്ന് പറയുന്നതിനെക്കുറിച്ച് മറ്റ് കാഴ്ചപ്പാടുകൾ വരുന്നു. സാധാരണ നമ്മൾ പറയുന്നത് എനിക്ക് പുറമേയുള്ള, എനിക്ക് ഉപരിയായുള്ള ഒരു നീ എന്ന ദൈവത്തെക്കുറിച്ചാണ്. ഈ കൊറോണ കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന, എന്നോട് കൂടെയായിരിക്കുന്ന എൻ്റെ ആത്മചൈതന്യമായ ദൈവത്തെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവ് വിശ്വമിശിഹ പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയുമായുള്ള ആ സംഭാഷണം നമുക്കൊന്ന് ഓർക്കാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട വസ്തുത ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരല്ലോ, ഇടയ്ക്ക് ഉള്ളിലേക്ക് കൂടി ഒന്ന് നോക്കണം. അവൻ ഉള്ളിൽ നമ്മോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് കേൾക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ കൊറോണയെ നമുക്ക് കാണാം. അതായത് തീർത്തും വേദനയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കൊറോണ, യാതൊരു സംശയവുമില്ല. വീടിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ജോലി നഷ്ടപ്പെട്ട ആളുകൾ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ആരോഗ്യ മേഖലകളിൽ കഷ്ടപ്പാടുകൾ, ഭയം, ആശങ്ക, തീർച്ചയായിട്ടും വളരെ ഭയപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇതിൽ നിന്ന് പോലും നമ്മൾക്ക് ചില നന്മകൾ കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ മർത്ത, മറിയം എന്നീ രണ്ട് വ്യക്തിത്വങ്ങളെ നാം കാണുന്നുണ്ട്. രണ്ട് വ്യത്യസ്തമായ ശൈലികളാണ് അവർക്കുള്ളത്. ഒരാൾ ആക്ഷൻ അഥവാ പ്രവർത്തനത്തിൻ്റെ പ്രതീകമാണെങ്കിൽ മറ്റേയാൾ കണ്ടംപ്ലേഷൻ അഥവാ ധ്യാനത്തിൻ്റെ പ്രതീകമാണ്. രണ്ടും നമുക്ക് ആവശ്യമാണ്. ആക്ഷൻ ഉപേക്ഷിച്ചുകൊണ്ട് കണ്ടംപ്ലേഷനും പറ്റില്ല, കണ്ടംപ്ലേഷൻ ഉപേക്ഷിച്ചുകൊണ്ട് ആക്ഷനും പറ്റില്ല. കോണ്ടെക്സ്റ്റ് അഥവാ സന്ദർഭമനുസരിച്ചാണ് ഏതാണ് വേണ്ടത് എന്ന് നാം തിരഞ്ഞെടുക്കുക. ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആക്ഷനിലേക്ക് പോകുന്നു. ഇപ്പോൾ എന്നാൽ നമുക്ക് കണ്ടംപ്ലേഷൻ അഥവാ ധ്യാനത്തിൻ്റെ സമയമാണ്. ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് നമ്മൾ വിവാഹങ്ങളിൽ പങ്കെടുത്തിരുന്നു, വിവാഹം കഴിച്ചിരുന്നു, നമ്മൾ മാമോദീസകൾ നടത്തിയിരുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു, ആരാധനകൾ, നമ്മുടെ ജപമാലയർപ്പണങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ചിലപ്പോഴെങ്കിലും അത് യാന്ത്രികമായി പോയിട്ടുണ്ട്. പക്ഷെ അവയുടെ അർത്ഥം മനസ്സിലാക്കി ചെയ്യുവാനായിട്ട് ഈ കൊറോണ കാലം നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പറഞ്ഞു വന്നത്, ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യപൂർവ്വം നേരിടുവാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ മതവിശ്വാസവും എൻ്റെ ആത്മീയ ചിന്തകളുമാണ്. ശാസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ എനിക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ശാസ്ത്രം എന്ന് പറയുന്നത് ഹൗ എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണിപ്പോൾ നടക്കുന്നതെന്നാണ് ശാസ്ത്രം പറയുക. എങ്ങനെ കൊറോണ വന്നു, അതെങ്ങനെ പകരുന്നു, എത്ര ആളുകൾക്ക് ബാധിച്ചിരിക്കുന്നു, വാക്സിൻ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ. എന്നാൽ മതം എന്നോട് പറയുന്നു, ഈ സാഹചര്യത്തിൽ പോലും
നീ ഭയപ്പെടേണ്ട, നീ ആശങ്കപ്പെടേണ്ട, നിനക്ക് വേണ്ട ഉത്തരങ്ങൾ നിനക്ക് ലഭിക്കും ആവശ്യമായ സമയത്ത്, നിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും. ഈ ഒരു ആത്മവിശ്വാസവും പ്രത്യാശയും നൽകുന്നത് കൊണ്ട് തന്നെയാണ് ശാസ്ത്രബോധത്തെ ഉപേക്ഷിക്കാതെ തന്നെ എൻ്റെ മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് എനിക്ക് ഈ നിമിഷവും സാധിക്കുന്നത്. അതുപോലെ തന്നെ തത്വശാസ്ത്രം മാത്രമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ച് ചിന്താപരീക്ഷണങ്ങളിൽ മാത്രമായി മുഴുകിപ്പോയേനെ. നേരെ മറിച്ച് മതവിശ്വാസമുള്ളതുകൊണ്ട്, ആത്മീയത ഉള്ളതുകൊണ്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ധൈര്യം ചോർന്നു പോകാതെ പ്രത്യാശപൂർവ്വം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രവും തത്വശാസ്ത്രവും മതവും എല്ലാം ചേരുന്ന വിശാലമായൊരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. അത് മതത്തിൻ്റെ പ്രസക്തി കുറയ്ക്കുന്നില്ല, മറിച്ച് മതത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ളൊരു തെളിവ് കൂടിയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് നമുക്കൊന്നുകൂടി ആലോചിച്ച് നോക്കാം. എന്താണ് മതം റിലീജിയൻ എന്ന അർത്ഥത്തിൽ? എന്താണ് ശാസ്ത്രം സയൻസ് എന്ന അർത്ഥത്തിൽ? മതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങൾ, മെത്തഡോളജി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തത്വശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതർത്ഥത്തിലാണ് ഇവ തമ്മിൽ യോജിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ മതം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് എന്നെ സഹായിച്ചത് ഏതർത്ഥത്തിലാണ്? ഒന്ന്, എൻ്റെ മൂല്യബോധത്തിൽ. മറ്റൊന്ന്, വ്യക്തിബന്ധങ്ങളുടെ തലത്തിൽ, കമ്മ്യൂണിറ്റി എന്ന തലത്തിൽ. മൂന്നാമതായിട്ട്, ഈ വേദനയുള്ള സാഹചര്യത്തിലും ദുഃഖമുള്ള സാഹചര്യത്തിലും എനിക്ക് ധൈര്യപൂർവ്വം പ്രത്യാശാപൂർവ്വം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ നഷ്ടധൈര്യരാകാതെ മുന്നോട്ട് പോകുവാനായിട്ട് മതവിശ്വാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് ആത്മീയത നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ആരും ശാസ്ത്രവിരുദ്ധരായി മാറുന്നില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്. നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ നമുക്ക് കൂട്ടായി ഒരുമിച്ച് പരസ്പരം സഹായിച്ച് സ്നേഹിച്ച് സന്തോഷമായും പ്രത്യാശയോടുകൂടിയും മുന്നോട്ട് പോകാം. ആധുനിക ന്യൂറോ സയൻസ് നടത്തിയ ചില പഠനങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ പഠനങ്ങളനുസരിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ബ്രെയിനുകളിൽ, പ്രത്യേകിച്ച് ടെമ്പറൽ ലോബിൽ, ചില ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാകുന്നുണ്ട്. അത് മറ്റൊരു സമയത്തും ഉണ്ടാകുന്നില്ല. അങ്ങനെ സംഭവിക്കുന്ന സമയത്തെ ഓക്സിടോസിൻ റിലീസ് ചെയ്യപ്പെടുന്നു. അത് മനുഷ്യർക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും നൽകുന്നു എന്നുള്ളത് ശാസ്ത്രീയമായ വസ്തുതയാണ്. നമ്മുടെ റിവാർഡ് സർക്യൂട്ടറിയെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ കൂടി ഈ അടുത്ത ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായ ന്യൂറോ സയൻസ് പോലും മതവും ആത്മീയതയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മെ സഹായിക്കുന്നുണ്ട്. ഒന്നിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊന്ന് സ്വീകരിക്കുന്നതല്ല, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു തലത്തിലേക്കാണ് നാം പോകുന്നത്. അത് നമുക്ക് സന്തോഷം നൽകുന്നു, നമുക്ക് പ്രത്യാശ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ വഴി നടത്തട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.